ആദിപുരുഷ് സിനിമ റിലീസ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വലിയ ട്രോളുകളും വിവാദങ്ങളും ഒക്കെയാണ് ചിത്രത്തെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ചിത്രം പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററിലും ഒരു സീറ്റ് ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ഒഴിച്ചിടുവാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. സിനിമ കാണാൻ ഹനുമാൻ വരുമെന്ന വിശ്വാസത്തിലാണ് ഒരു സീറ്റ് ഒഴിച്ചിടുന്നത്. ഇത് വലിയ ട്രോളുകൾക്കാണ് ഇടവരുത്തിയത്. ഹനുമാൻ വന്ന് സിനിമ കണ്ടുകഴിഞ്ഞിറങ്ങിയാൽ റിവ്യൂ പറയുമോ എന്നും, ഹനുമാൻ വന്നാൽ കൂടെ രാവണൻ വരുമോ എന്നും, രാവണൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര സീറ്റാണ് ഒഴിച്ചിടുകയെന്നുമൊക്കെയാണ് ട്രോളന്മാർ ചോദിക്കുന്നത്. ഒരുപക്ഷെ പണ്ട് രാമായണം, ജയ് ഹനുമാൻ പോലെയുള്ള സീരിയലുകൾക്ക് കിട്ടിയ ഇമ്പാക്റ്റ് പോലെ ഈ സിനിമയ്ക്കും ഉണ്ടാകും എന്ന് കരുതിയൊക്കെ ആവണം ഇത്തരം പ്രൊമോഷൻ. ഒരു പരിധിവരെ അല്ലെങ്കിൽ അതിനു മുകളിൽ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള പ്രൊമോഷൻ വിജയം കണ്ടെത്തുമെന്ന് നമ്മൾ മലയാളത്തിലും കണ്ടതാണ്. മാളികപ്പുറം സിനിമ റിലീസായപ്പോഴൊക്കെ നമ്മൾ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഭാഗങ്ങൾ കണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട KP ശശികല ടീച്ചറുടെ അഭിപ്രായമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. രാമകഥയോ രാമനാമമോ എവിടെ പറയുന്നുവോ അവിടെ ഹനുമാൻ എത്തുമെന്നാണ് KP ശശികല ടീച്ചർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീടുകളിൽ രാമായണം വായിക്കാറില്ലത്രേ. രാമായണം വൈകുന്നേരം വായിച്ചാൽ ഹനുമാന്റെ സന്ധ്യാവന്തരം മുടങ്ങുമെന്നും, ഒരാളുടെ സന്ധ്യാവന്തരം മുടക്കിക്കൊണ്ട് രാമനാമം ജപിക്കുന്നത് ദോഷമാണെന്നുമാണ് ശശികല ടീച്ചർ പറയുന്നത്. എന്തായാലും ചിരഞ്ജീവിയായ ഹനുമാൻ സിനിമ കാണാൻ വരുമെന്ന് തന്നെയാണ് ശശികല ടീച്ചർ പറയുന്നത്. ഓരോ ഭക്തന്റെയും കടമയാണ് അത് വിശ്വസിക്കേണ്ടതെന്നും ശശികല ടീച്ചർ പറയുന്നുണ്ട്. എന്തായാലും ഹനുമാൻ വന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം നെഗറ്റീവ് റിവ്യൂ ഒന്നും കൊടുക്കില്ല എന്ന് വിശ്വസിക്കാം. ഒരുപക്ഷെ അങ്ങനെ വല്ലതും കൊടുക്കുന്നതിന് മുൻപേ ഹനുമാൻ ഒന്ന് 6 ടണ്ണനെ കണ്ടാൽ കൊള്ളാം. എന്തായാലും ഒരു വാണിജ്യ തന്ത്രത്തിനും അപ്പുറം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയാണ് ഇത്തരം സിനിമകളിൽ കൂടി സാധ്യമാക്കുന്നത്. വലിയ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് ഹനുമാന്റെ ഒപ്പം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഓഡിയൻസ് എത്തുന്നതെന്ന് റിലീസിന് ശേഷം നമുക്ക് കാണാം. ഒരു സീറ്റ് ഹനുമാന് വേണ്ടിട്ട് റിസർവ് ചെയ്യുന്നു എന്നൊരു വാർത്ത ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. അതില് എന്താണ് അഭിപ്രായം ടീച്ചർക്ക്, ശശികല ടീച്ചർക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു. അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾക്കൊന്നും അതിന് പ്രസക്തിയില്ല. കാരണം ഒരാളുടെ വിശ്വാസമാണ്, അപ്പൊ അതിന്റെ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ ഉള്ളൊരു വിശ്വാസമാണ്. കാരണം പൊതുവെ ഭാരതത്തിന്റെ ഒരു രീതി അനുസരിച്ച് രാമനാമമോ രാമകഥയോ രാമായണ ശീലുകളോ എവിടെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഹനുമാന് പ്രതിഷ്ഠയൊന്നും വേണ്ട, ഹനുമാൻ അവിടെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം സ്വാഭാവികമായിട്ടുണ്ട്. അത് കാലങ്ങളായി അത് എല്ലാ സമൂഹത്തിനിടയിലും ഏറെയും കുറഞ്ഞും വ്യത്യാസപ്പെട്ടു, അത് അങ്ങനൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ത്രിസന്ധ്യയ്ക്ക് രാമായണം വായിക്കില്ല. അതിന് പറയുന്ന ഒരു കാരണം, ത്രിസന്ധ്യയ്ക്ക് വായിച്ചാൽ എവിടെ വായിക്കുമ്പോഴും ഹനുമാന് വരണം എന്നാണ്. അപ്പൊ ഹനുമാൻ വരുമ്പോൾ ഹനുമാന്റെ സന്ധ്യാവന്തനം മുടങ്ങും. അപ്പൊ മറ്റൊരാളുടെ സന്ധ്യാവന്തനം മുടക്കുന്നത് പാപമാണ്, അതുകൊണ്ട് സന്ധ്യയ്ക്ക് ചെല്ലരുത്, അല്ല സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല എന്നല്ല. അപ്പൊ വായിക്കുന്ന കേട്ടാൽ ഹനുമാൻ വരണം എന്നുള്ളൊരു, അപ്പൊ അത് അത്രമാത്രം ഭക്തനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. അതിനായിരിക്കാം അത്തരം കഥകളൊക്കെ വന്നിരിക്കുന്നത്. ഭഗവാന്റെ കാര്യം കേൾക്കാൻ അത്ര ഉത്സുകനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് അത്. അപ്പൊ അത് വിശ്വാസമാണ്, അത്തരം വിശ്വാസം അവരുടെ രൂഢമൂലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സിനിമ ഇറക്കുമ്പോൾ അത് എങ്ങനെയെന്നുള്ളത് അവരാണ് ചിന്തിക്കുന്നത്. ഇല്ല, മറ്റൊരാളുടെ അഭിപ്രായത്തിന് പ്രസക്തി ഇല്ല എന്ന് എനിക്ക് തോന്നണം. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരത് ചെയ്യട്ടെ. ആർക്ക് ദ്രോഹമില്ലാത്ത വിശ്വാസങ്ങൾ ആർക്കും പുലർത്താലും. സമൂഹത്തിന് എന്തെങ്കിലും നന്മ അതുകൊണ്ട് കിട്ടുമെങ്കിൽ, എന്തെങ്കിലും ഇപ്പൊ നന്മ, കാരണം അതായത് ഭക്തിയുടെ ഒക്കെ ഒരു കുറച്ചുകൂടെ ഒരു ശുദ്ധമായ തലം, അതായത് അന്ധമായ കാര്യങ്ങളല്ലാതെ മറ്റേ അഭിചാരക്രിയകൾ അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കുന്നതല്ലാതെ ഇങ്ങനെയൊരു ഭക്തി, ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് ചിലരിലെങ്കിലും എത്തിക്കാൻ അതിന് സാധിക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ്. അവനവനോ മറ്റൊരാൾക്കോ ദ്രോഹമാകുന്ന ഒന്നും ഭക്തിയുടെ പേരിൽ ചെയ്യാതിരിക്കുക. അത് ചെയ്യുമ്പോൾ മാത്രമേ സമാജം അതിനെ പ്രതികരിക്കേണ്ടതുള്ളൂ. ഇത് അവരുടെ വിശ്വാസമാണ്, അതുമായി പുലർന്ന് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഈ ഹനുമാൻ ചിരഞ്ജീവിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അത്തരത്തില് ഈ ഒരു കാലഘട്ടത്തിലും ഹനുമാന്റെ ഒരു സാമീപ്യം ഉണ്ടാവും എന്ന് തന്നെയാണല്ലോ വിശ്വസിക്കുന്നത്. ഭക്തന്റെ അതാണല്ലോ ഭക്തൻ, അത് വിശ്വസിക്കുമ്പോഴല്ലേ നമ്മൾ ഭക്തരാവുള്ളൂ. അത് അത് ഒരു ഭക്തന്റെ കടമയാണ് അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. അത് വിശ്വസിക്കുന്നതോടുകൂടി അവന് അവനവനൊരു മാനസികമായ ധൈര്യവും ഉല്ലാസം അല്ലെങ്കിൽ ഒരു ഊർജ്ജം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം വിശ്വാസങ്ങളെയൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴും ചിരഞ്ജീവി ഹനുമാനെ വിശ്വസിക്കുന്നവൻ ഹനുമാന്റെ ബാക്കി കാര്യങ്ങളും വിശ്വസിക്കും. അപ്പൊ ആ വിശ്വസിക്കുന്നത് ഹനുമാൻ ചിരഞ്ജീവിയാണ് എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇപ്പോഴും ഉടലോടെ ഭൂമിയിൽ ഇല്ലെങ്കിലും ഈശ്വര കൈതന്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ വിളിച്ചാൽ വരും എന്നുള്ളതാണല്ലോ ഭക്തന്റെ ധാരണ. അത്തരം വിശ്വാസം ഹനുമാനെ പോലുള്ളവർ ചിരഞ്ജീവികളായി നിൽക്കുന്നു. മറ്റുള്ളവർ ശരീരം ഭൂമിയിൽ ഇല്ലെങ്കിലും മനുഷ്യൻ ഭക്തൻ വിളിച്ചാൽ വെളിപ്പുറത്തെ ഏത് തൂണ് വളർന്നും വരുന്നതാണ് ഈശ്വര സങ്കല്പം. അത് ഭക്തന്റെ വിശ്വാസമാണ്, അത് അതേ രൂപത്തിൽ തുടരില്ല.